ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഏകദേശം 1000 അടുത്ത് 1000 ആളുകൾക്ക് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു എന്നാണ്. അല്പം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നമ്മൾ വടകര താലൂക്കിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വടകര താലൂക്കിലും രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ PCR പരിശോധനയിൽ ഏകദേശം 70 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് എത്തിയ ആൾക്കും ഒപ്പം തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയ ആളുകളും ഒക്കെ ഉൾപ്പെടെ 75 പേർക്കാണ് ഇന്ന് വടകരയിൽ കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വടകരയിൽ RT-PCR ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. മെമുട ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ടെസ്റ്റ് നടന്നത്. തിങ്കളാഴ്ചയാണ് ടെസ്റ്റ് നടന്നത്. അതിലേകദേശം 107 പേരാണ് പരിശോധനയ്ക്ക് വിധേയരായത്. ഇതിൽ 77 പേർക്ക് കോവിഡ് പോസിറ്റീവായി എന്നത് അല്പം ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് 30 പേരൊഴികെ ബാക്കി എല്ലാവർക്കും കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് മേമുണ്ടയിൽ ഉണ്ടായത്. ഇതിൽ തന്നെ ഏകദേശം 52 ആളുകൾ വില്യാപ്പള്ളി പഞ്ചായത്തിലുള്ളവരാണ്. ഒപ്പം തന്നെ 10 ചോറോട് പഞ്ചായത്തിലും 2 വടകര മുനിസിപ്പാലിറ്റിയിലും 13 മണിയൂർ പഞ്ചായത്തിലും ഇങ്ങനെയാണ് മേമുണ്ടയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ കണക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വില്യാപ്പള്ളി പഞ്ചായത്തല്ലേ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇങ്ങനെ കോവിഡ് ബാധിക്കില്ലേ എന്നൊരു സംശയം ആളുകൾക്കുണ്ടാവും. ഈ വില്യാപ്പള്ളി പഞ്ചായത്ത് ആണെങ്കിൽ കൂടി ഇവിടെ പ്രാഥമിക സമ്പർക്കത്തിൽപ്പെട്ട ആളുകൾക്കാണ് പരിശോധന നടത്തിയത്. ഇതിൽ വില്യാപ്പള്ളി പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല കോവിഡ് സ്ഥിരീകരിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ വടകര മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോറോട് അതോടൊപ്പം തന്നെ അഴിയൂർ വില്യാപ്പള്ളി മണിയൂർ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലെല്ലാമുള്ള ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അവർ സമീപിക്കാൻ ഇടയുള്ള ഒരു നഗരം കൂടിയാണ് വടകര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിലും രോഗം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ട ആ ഒരു കണക്കെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വടകര ജില്ലാ ആശുപത്രിയിലാണ് പരിശോധന നടന്നത്. അവിടെ സ്ഥിരീകരിച്ചവരുടെ എണ്ണമാണ് ഈ 70 എന്ന് പറയുന്നത്. അതാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നാളെയും വടകര ജില്ലാ ആശുപത്രിയിൽ ആന്റിജൻ പരിശോധന നടക്കുന്നുണ്ട്. ഹെൽത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നരിപ്പറ്റ പഞ്ചായത്തിനെ പറ്റിയാണ്. നരിപ്പറ്റ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 82 വയസ്സുള്ള ഒരാൾ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. അദ്ദേഹം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്നാണ് മരണപ്പെട്ടത്. പിന്നീട് മരണാനന്തരം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് ഫലം പോസിറ്റീവായി വന്നിട്ടുള്ളത്. നരിപ്പറ്റ പഞ്ചായത്തിലും ഇന്ന് 60 പേർക്ക് ആന്റിജൻ പരിശോധന നടത്തുകയുണ്ടായി. അതായത് 6 HS പരിശോധന നടന്നത്. അവിടെ ഈ 60 പേരിൽ 6 പേർക്ക് ഫലം പോസിറ്റീവായിരുന്നു. ഇതെല്ലാം തന്നെ അല്പം ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ്. ജനങ്ങൾ എത്ര മാസ്ക് ഉപയോഗിക്കണമെന്നതും ഒപ്പം തന്നെ സാമൂഹിക അകലം പാലിക്കണമെന്നതും ഒക്കെ നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇതെല്ലാം തെറ്റിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. കോവിഡ് എന്ന് പറയുന്നത് ചെറിയൊരു പനിയല്ലേ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മാറും എന്നൊരു ചിന്തയാണ് ഇപ്പോൾ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഈ കോവിഡ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിസ്സാരമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഒപ്പം തന്നെ ആശങ്കയ്ക്ക് ഒട്ടും ഇളവില്ല. ജനങ്ങൾ കൃത്യമായി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവന്റെ വിലയുള്ള ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഭരണകൂടം പറയുന്നത്. ഒപ്പം തന്നെ ഏകദേശം ഈ ഒരു ഒക്ടോബർ മാസത്തോടുകൂടി ദിനംപ്രതി രോഗികളുടെ എണ്ണം 10,000 എത്തുമെന്ന് ആരോഗ്യമന്ത്രി ആഴ്ചകൾക്ക് മുന്നേ തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഏകദേശം ആ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഏകദേശം 10,000 അടുക്കുകയാണ് ഓരോ ദിവസവുമുള്ള കോവിഡ് രോഗികളുടെ എണ്ണം. അത്രയേറെ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ ഒരു കോവിഡിനെ പിടിച്ചുകെട്ടാൻ കഴിയൂ എന്നാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ഒരു വസ്തുത.